ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ ഫുഡ് പ്രിപ്പറേഷൻസ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പെരുന്നാളിൻ്റെ തലേന്ന് ഉമ്മ മൈലാഞ്ചി ഇടുന്നതാണ് ഈ കാണുന്നത്. ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉമ്മ അതവിടെ ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാച്ചോറ് കുറച്ചുണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ ചിക്കൻ കബ്സയും ചിക്കൻ കടായിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാച്ചോറും പരിപ്പ് കറിയും പപ്പടം ബീഫ് വരട്ട് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതാ ഉമ്മ ഇന്നലട്ട് മൈലാഞ്ചിയൊക്കെ നന്നായിട്ട് ചോന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ വെളഞ്ഞീങ്കുത്ത് എന്നൊക്കെ പറയും, അങ്ങനെയാണ് ഈ മൈലാഞ്ചി ഇടൽ. പക്ഷെ ഉമ്മ ചെറിയ പുള്ളിയാക്കിയാണ് ഇട്ടത്. പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഒന്ന് കൈകി എടുക്കട്ടെ. പിന്നെ തേങ്ങാച്ചോറിലേക്കുള്ള പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് പരിപ്പ് കേകി ഇടുന്നുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, പാകത്തിന് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടൊന്ന് 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഇതവിടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് വരട്ടിയതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയൊന്നും തൂമിച്ചെടുക്കാനുള്ളൂ. തേങ്ങാച്ചോറും ഇവിടെ അടുപ്പത്ത് വിസിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് പരിപ്പ് കറിയിലേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പായസത്തിനുള്ള പണികളൊക്കെ തുടങ്ങാം. പായസം സേമിയ പായസമാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. വറുത്ത സേമിയ കൊണ്ടാണ് ഇന്ന് പായസം വെക്കുന്നത്. അപ്പോൾ പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വറുത്ത സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ കട്ട പിടിച്ചോ. ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതേസമയം നമ്മൾ കബ്സയിലേക്ക് വേണ്ട അരിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടി. പിന്നെ കടായിലേക്ക് വേണ്ട തക്കാളിയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചത് എന്നിവയൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും പായസമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വറവിട്ടെടുക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ അതേസമയം അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കബ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, ഉണക്ക നാരങ്ങ, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. രണ്ട് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ട് തക്കാളി ഒന്ന് അടിച്ചെടുത്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ കപ്സ മസാല, പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് തൈര് എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരി എത്ര എടുക്കുന്നത്, അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന എന്നിവ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം. ഇത് ഇനി ഇവിടെ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്ക് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറവിട്ടെടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ബീഫും ഇവിടെ വറവിട്ടെടുത്തിട്ടുണ്ട്. അതേസമയം അരി വേവിക്കാനുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നിറഞ്ഞ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പാത്രമൊക്കെ കഴുകിയപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ കടായിലേക്ക് വേണ്ട സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നാല് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 green chilli paste എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചപ്പ്, പുതിന എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കടായി ഇവിടെ റെഡിയായി, റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കബ്സയാണ്, അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പായസം റെഡിയായി. ഫുഡിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈദിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.